അനന്തിനെ പുരോഗമിക്കുന്ന ഒന്നാണല്ലോ ശാസ്ത്രം. ശാസ്ത്രം അത്ഭുതമല്ല, അതിശയമല്ല, ദൈവസിദ്ധിയുമല്ല. ശാസ്ത്രത്തിന് ആദ്യവുമില്ല, അവസാനവുമില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വഴിയാണ് നാം പഠിക്കുന്നത്, വാർത്ത എന്നത് അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ശാസ്ത്രമില്ലാതെ ഇന്ന് നമുക്ക് ഒന്നും നടക്കില്ല. ശാസ്ത്ര പുരോഗതി അറിയാൻ ആഗ്രഹിക്കാത്തവർന്ന് വളരെ കുറച്ചായിരിക്കും. ശാസ്ത്രത്തിന് ഇന്ന് നമുക്കിടയിൽ വലിയ സ്ഥാനം തന്നെയാണ്. അച്ഛ, അതെങ്ങനെയാ ബൾബ് കത്തുന്നത്? അതിനുള്ളിൽ തീയാണോ? കുട്ടികളുടെ ചില ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. അവരൊരു കൗതുകം ഉള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചോദിക്കുന്നത്. അത് കാര്യമാക്കില്ല എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ കാരണമാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് പരീക്ഷണം. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ കണ്ടുപിടുത്തങ്ങൾ നടത്താനാകൂ. പരീക്ഷണങ്ങളിലൂടെയാണ് നാം ശാസ്ത്രത്തെ അറിയുന്നത്. ശാസ്ത്രം ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭാവനയ്ക്കപ്പുറമാണ് ശാസ്ത്രം വളരുന്നത്. ഐസക് ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, മേരി ക്യൂറി എന്നിങ്ങനെ എത്ര ശാസ്ത്രജ്ഞന്മാരാണ് നമുക്ക് മുന്നിലുള്ളത്. ചുരുളഴിയാത്ത രഹസ്യങ്ങളെ അയക്കാൻ പറ്റുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ്. ഏതൊരു കാര്യത്തിനെയും ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരം അതിവേഗം നമുക്ക് ലഭിക്കും. ഈ മഹാസാഗരമായ ശാസ്ത്രത്തിൽ നമുക്കും പങ്കാളികളാകാം, കുട്ടി ശാസ്ത്രജ്ഞരാകാം. ശാസ്ത്രത്തിൻ്റെ മധുരമാർന്ന അറിവുകൾ നുകരാനായി നിർമ്മിച്ച ഈ ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദിയും നമസ്കാരം.